തമിഴകത്ത് ഇപ്പോൾ മാറ്റത്തിന്റെ തുടക്കമാണ്. കൃത്യമായ ഇടപെടലാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാത സവാരി പോലും ജനങ്ങളുമായി സംവദിക്കാനുള്ള വേദിയാക്കി അദ്ദേഹം മാറ്റിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ ബരാക് ഒബാമ നടത്തിയ മാതൃകയാണിത്. ജനകീയ മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായ ലഭിക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് സ്റ്റാലിന്റെ തന്ത്രം. ജനക്ഷേമപരമായ നിരവധി പദ്ധതികൾ ഇതിനകം തന്നെ DMK സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പെട്രോൾ വില കുറച്ചതും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളിൽ പകുതിയിലേറെയും ഒഴിവാക്കിയതും വലിയ ജനശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിട്ടുണ്ട്. അണ്ണാ DMKക്ക് തുടർച്ചയായി രണ്ടു തവണ തമിഴക ഭരണം ലഭിച്ചത് ജയലളിതയുടെ ജനക്ഷേമ പദ്ധതികൾ മൂലമായിരുന്നു. ഇതുതന്നെയാണിപ്പോൾ സ്റ്റാലിനും പിന്തുടരുന്നത്. ഈ അഞ്ചു വർഷം ഭരിക്കുക എന്നതിലുപരി അടുത്ത അഞ്ചു വർഷം കൂടി DMK ഭരണം കൊണ്ടുവരിക എന്നതാണ് സ്റ്റാലിൻ ലക്ഷ്യമിടുന്നത്. തന്റെ പിൻഗാമിയായി മകൻ ഉദയനിധി സ്റ്റാലിനെ ഉചിതമായ സമയത്ത് രംഗത്തിറക്കാനാണ് തീരുമാനം. നിലവിൽ MLA ആണെങ്കിലും ഉദയനിധിയെ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതും സ്റ്റാലിന്റെ മറ്റൊരു തന്ത്രമാണ്. സിനിമാ നടൻ കൂടിയായ ഉദയനിധി സ്റ്റാലിൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയുടെ പ്രധാന താരപ്രചാരകനായിരുന്നു. DMK നേതാക്കൾക്കും ഉദയനിധി ഇപ്പോൾ ഏറെ സ്വീകാര്യനാണ്. സഹോദരൻ അഴഗിരി പാർട്ടിക്ക് പുറത്തായതിനാൽ സ്റ്റാലിന് നിലവിൽ പാർട്ടിയിൽ എതിരാളികൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ഉദയനിധിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും കഴിയും. അത് എപ്പോൾ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദയനിധി തന്നെയായിരിക്കും DMKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഉദയനിധിയുടെ പാത സുഗമമാക്കാനാണ് സ്റ്റാലിൻ ജനകീയ പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന വിലയിരുത്തലും തമിഴകത്ത് ശക്തമാണ്. അതേസമയം സ്റ്റാലിൻ സർക്കാർ നേടുന്ന കയ്യടിയിൽ അണ്ണാ DMK നേതൃത്വം ശരിക്കും അസ്വസ്ഥരാണ്. എടപ്പാടി പളനിസ്വാമിക്കെതിരെ ആ വിഭാഗത്തിൽ തന്നെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഇത് മുതലാക്കാൻ അണ്ണാ DMK മുൻ ജനറൽ സെക്രട്ടറി ശശികലയും ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. താൻ വീണ്ടും സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നാണ് ജയലളിതയുടെ ഈ മുൻതോഴി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ തകർച്ച കണ്ടു നിൽക്കാനാവില്ലെന്നും എല്ലാവരെയും നേരിൽ കാണാൻ ഉടനെത്തുമെന്നുമാണ് അറിയിപ്പ്. പാർട്ടിയെ നേർവഴിക്ക് നടത്താൻ ഉടനെ ഞാനെത്തും. പാർട്ടിയുടെ അധപ്പതനം ഇനിയും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. എല്ലാവരെയും ഒരുമിച്ച് നിർത്തലാണ് പാർട്ടിയുടെ നയം. നമുക്കൊരുമിക്കാം. ഇതാണ് ശശികല പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അണ്ണാ DMKയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കായി ഒ പനീർശെൽവവും എടപ്പാടി പളനിസ്വാമിയും നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പക്ഷം ഒരുങ്ങുന്നതിനിടെയാണ് ശശികലയുടെ തിരിച്ചുവരവ് എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത വർഷമാണ് പാർട്ടി രൂപവൽക്കരിച്ചിട്ട് 50 വർഷം തികയുന്നത്. 1972 ഒക്ടോബർ 17 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MG രാമചന്ദ്രൻ അണ്ണാ DMK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രി പളനിസ്വാമിയുടെ കൂട്ടാളികൾക്കെതിരായ വിജിലൻസ് കേസുകൾക്കൊപ്പം DMK സർക്കാർ കോടനാട് കേസ് കൂടി കുത്തിപ്പൊക്കിയ സാഹചര്യത്തിൽ ശശികലയുടെ തിരിച്ചുവരവിന് വലിയ രാഷ്ട്രീയ മാനവും കൈവന്നിട്ടുണ്ട്. ശശികല പിടിമുറുക്കിയാൽ അണ്ണാ DMKയിൽ പിളർപ്പും അനിവാര്യമാകും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിക്കാനാണ് ശശികലയുടെ ശ്രമം. അതിന് താൻ അനിവാര്യമാണ് എന്ന ബോധം ഇതിനകം തന്നെ അണ്ണാ DMK അണികളിലും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പ്രത്യേകിച്ച് തമിഴകത്ത് അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പിന്മാറ്റമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKക്ക് വിജയം എളുപ്പമാക്കിയിരിക്കുന്നത്. നടൻ കമൽഹാസനാകട്ടെ ഒരു ചലനവും സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദളപതി വിജയ് ഇറങ്ങിയാൽ ഇനി കളി മാറും. അത് അണ്ണാ DMK നേതൃത്വത്തിന് മാത്രമല്ല മുഖ്യമന്ത്രി സ്റ്റാലിനും ശരിക്കും അറിയാം. രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലം ഇല്ലെന്ന വിജയിയുടെ പ്രഖ്യാപനമാണ് ഇവർക്കെല്ലാം തൽക്കാലം ആശ്വാസമേകുന്നത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സ്വന്തം പിതാവിന്റെ നീക്കത്തെ പരസ്യമായാണ് വിജയ് തള്ളിപ്പറഞ്ഞിരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് രംഗത്തു വരാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാൻ കഴിയുകയില്ല. സ്റ്റാലിൻ യുഗം അവസാനിക്കുന്നതോടെ തമിഴകത്ത് വലിയ സാധ്യത വിജയ് എന്ന നടനുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഫാൻ സംഘടനയ്ക്ക് ശക്തമായ അടിത്തറയാണ് ആ മണ്ണിനുള്ളത്. ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ തികച്ചും അവിശ്വസനീയം തന്നെയാണ്. എന്നാൽ വിജയ് ഫാൻസിനെ സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിയുടെ ഫോട്ടോ വെച്ച് മാത്രം പ്രചരണം നടത്തിയപ്പോൾ അനവധി വിജയ് ഫാൻ സംഘങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്. 9 ജില്ലകളിലായി മത്സരിച്ച 169 പേരിൽ 109 ദളപതി വിജയ് മക്കൾ ഇയക്കം അംഗങ്ങളും വിജയിച്ചിരിക്കുകയാണ്. കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട്, കള്ളക്കുറിച്ചി, വില്ലുപുരം, റാണിപ്പേട്ട്, തിരുപ്പത്തൂർ, തെങ്കാശി, തിരുനെൽവേലി എന്നിവിടങ്ങളിലെല്ലാം വിജയ് ഫാൻ സംഘങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇതിൽ 13 പേർ എതിരാളികളില്ലാതെയാണ് വിജയിച്ചിരിക്കുന്നത്.
ദളപതിയുടെ പണം വെച്ച് വോട്ട് പിടിച്ചാൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ വലിയ നേട്ടം തന്നെ കൊയ്യാൻ കഴിയും. വിജയ് എപ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങിയാലും ഒപ്പം നിൽക്കാൻ അദ്ദേഹത്തിന്റെ ആരാധക പട തയ്യാറാണ്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിലിറങ്ങേണ്ടതില്ല എന്ന മുൻ തീരുമാനം വിജയ് പുനഃപരിശോധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ദളപതിയുടെ ആരാധക കരുത്തിനെ രാഷ്ട്രീയ പാർട്ടികൾ പേടിക്കുക തന്നെ വേണം. സിനിമയും സൂപ്പർ താരങ്ങളും രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന തമിഴകത്ത് ലേറ്റായാലും ലേറ്റസ്റ്റായി വിജയ് വന്നാൽ അതോടെ പുതിയ ഒരു മാറ്റത്തിനാണ് തുടക്കമാവുക.